ഒരു പ്രദേശമാക്കി കേരളത്തെ മാറ്റാൻ മുന്നോട്ട് പോവുകയാണ്. അതിനെ തടസ്സമിടാൻ ബി ജെ പിയും കേരളത്തിലെ കോൺഗ്രസുകാരും അവിടെ പിന്തുണയ്ക്കുന്ന ലീഗുകാരും എല്ലാം ഒരുമിച്ച് ഇന്ന് പ്രവർത്തിക്കുകയാണ്. കാരണം കേരളത്തിൽ ഒരു ചരിത്രം സംഭവിച്ചിരിക്കുന്നു. ആ ചരിത്രം മറ്റൊന്നുമല്ല 1957 ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ വന്ന നാടാണ് കേരളമെന്ന് നമുക്കറിയാം. അതിനുശേഷം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർഭരണം സഖാവ് പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വീണ്ടും വന്നൊരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ഇത് യു ഡി എഫിനെ അലോസരപ്പെടുത്തുന്നു. ഇത് ബി ജെ പിയെ സംഘപരിവാരത്തിന് അലോസരപ്പെടുത്തുന്നു. അതുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് വികസന പ്രവർത്തനവുമായി പോകാൻ അനുവദിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഇവിടെ കൊടുക്കുന്ന പെൻഷൻ അവസാനിപ്പിക്കണം. പാവപ്പെട്ട മനുഷ്യർക്ക് വീട് കൊടുത്ത് ഇന്ത്യയിൽ ആദ്യമായി എല്ലാവർക്കും വീടുള്ള സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുന്ന ഈ പ്രവർത്തനം അവസാനിപ്പിക്കണം. കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ദേശീയപാത യു ഡി എഫ് ഉപേക്ഷിച്ചത് ഇടദോഷം യാഥാർത്ഥ്യമാക്കി. ഗെയിൽ പദ്ധതി യു ഡി എഫ് ഉപേക്ഷിച്ചത് ഇടതുപക്ഷം സഖാ പിണറായി കേരളത്തിലെ മുഖ്യമന്ത്രിയായപ്പോൾ യാഥാർത്ഥ്യമായി. കൊച്ചി ഇടവൻ പവർ ഹൈവേ അത് ഇടതുപക്ഷത്തിന്റെ കാലത്ത് യാഥാർത്ഥ്യമാക്കി. ഇടതലവില്ലാത്ത വൈദ്യുതിയുള്ള നാടായി ഈ കേരളത്തെ മാറ്റാൻ. അതിവേഗ ഇന്റർനെറ്റ് കേരളത്തിലെ എല്ലാ വീടുകളിലും കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി കെ ഫോൺ യു ഡി എഫ് എതിർത്തില്ലേ? ബി ജെ പി എതിർത്തില്ലേ? 20 ലക്ഷം വരുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് അവരുടെ വീടുകളിൽ സൗജന്യമായി കൊടുക്കുന്ന ആധുനിക വിജ്ഞാനത്തിന്റെ അവസരം നിഷേധിക്കാനാണ് അവർ പരിശ്രമിച്ചത്. അവരാഗ്രഹിക്കുന്നത് ബി ജെ പിയുടെ കോൺഗ്രസിന്റെ ഭരണമുള്ള ഉത്തരേന്ത്യ സംസ്ഥാനത്തിന്റെ സ്വഭാവത്തിലേക്ക് കേരളത്തെ മാറ്റണമെന്നാണ്. അതിൽ ഇടതുപക്ഷം തയ്യാറല്ല. ഇടതുപക്ഷം കേന്ദ്ര സർക്കാരിനോട് ചോദിക്കുന്ന പണം നിങ്ങൾ കൊടകരയിൽ ഇറക്കിയ കുഴൽപ്പണമല്ല. ഈ കേരളത്തിലെ 3.5 കോടി മലയാളികൾ നികുതി കൊടുത്ത വിഹിതത്തിൽ ഈ 3.5 കോടി മലയാളികൾക്ക് രാജ്യത്തിന്റെ ഗവൺമെന്റ് നൽകേണ്ട പണമാണ്. അതാണ് നിങ്ങൾ വെട്ടിക്കുറച്ചത്. 3.98, 1.92 കുറച്ചപ്പോൾ 13,000 കോടിയുടെ കുറവാണ് ഈ കേരളത്തിൽ ഉണ്ടാകുന്നത്. അത് നാടിന്റെ പണമാണ്, അത് വേണമെന്ന് എന്നാണ് ഇടതുപക്ഷം പറയുന്നത്. ഈ ജി എസ് ടി വന്നതോടുകൂടി നമ്മുടെ നാടിന്റെ നികുതി പിരിവ് മുഴുവൻ കേന്ദ്രമായി, നമുക്ക് പിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് ഈ കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം, ലോക നിലവാരത്തിലുള്ള ആശുപത്രി, നമ്മുടെ ആശുപത്രി സംവിധാനം മികച്ചതാണ്. പക്ഷെ അതുകൊണ്ട് നമ്മൾ തൃപ്തിപ്പെടുന്നില്ല. കൂടുതൽ സൗകര്യം ഒരുക്കണം. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു എയിംസ് കൊടുക്കുമെന്ന് ബി ജെ പി അല്ലേ പാർലമെന്റിൽ പറഞ്ഞത്? അതെന്തിനാണ് കേരളത്തെ നിഷേധിക്കുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് ഭരണം കൊണ്ടുപോകാതിരിക്കുന്നതിന് വേണ്ടി ഈ 3.5 കോടി മലയാളികളെ നിങ്ങൾ എന്തിനാണ് ശിക്ഷിക്കുന്നത്? ശബരി റെയിൽപാത നിങ്ങൾ പണം തരാമെന്ന് പറഞ്ഞ് തന്നോ? കുറച്ച് ഫാക്ടറി ബജറ്റിൽ പ്രഖ്യാപിച്ചതിന് പണം ഇതുവരെ നീക്കിവെച്ചോ? കൊല്ലത്തെ റെയിൽവേ മെഡിക്കൽ കോളേജ് നിങ്ങൾ ഉപേക്ഷിച്ചില്ലേ? ഈ കേരളത്തിന് നൽകേണ്ടുന്ന വിഹിതമാണ് കേരളം ആവശ്യപ്പെടുന്നത്. ആ വിഹിതം നൽകാതെ ബി ജെ പി കോൺഗ്രസും ഒരുമിച്ച് ചേർന്ന് ഈ കേരള ഭരണത്തെ അട്ടിമറിക്കാൻ പരിശ്രമിക്കുകയാണ്. ചിമൻ അമിത്ഷാ പറഞ്ഞു ഞങ്ങൾക്ക് 1 മിനിറ്റ് മതി കേരളത്തിലെ ഗവൺമെന്റ് വലിച്ച് താഴെയിടാൻ. അന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പറഞ്ഞത് അതിന് അമിത്ഷായുടെ ഈ തടി പോരാ എന്നാണ് തോന്നുന്നത് എന്നാണ്. ഇപ്പൊ സുരേന്ദ്രൻ പറയുന്നു അവരുടെ നേതാവ് അമിത്ഷാ നോക്കിട്ട് നടന്നില്ല. വീണ്ടും 2021 തെരഞ്ഞെടുപ്പിൽ 91 പകരം 99 സീറ്റിന്റെ ചരിത്ര ഭൂരിപക്ഷം കൊടുത്താണ് ഇടതുപക്ഷത്തെ കേരളത്തെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവന്നത്. എന്തുകൊണ്ടാ ഇടതുപക്ഷത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്തത്? മഹാമാരി വന്നപ്പോഴും മഹാ പ്രളയം വരുമ്പോഴും ഈ കേരളത്തിലെ 3.5 കോടി മലയാളികളെ ചേർത്ത് പിടിച്ച ഭരണം, അതാണ് സഖാവ് പിണറായി നേതൃത്വം കൊടുത്ത കേരളത്തിലെ ഇടതുപക്ഷ ഭരണം. ഒരു മനുഷ്യൻ പോലും ഈ കേരളത്തിൽ പട്ടിണി കിടന്നില്ല. ഒരു മൃഗങ്ങൾ പോലും ഈ കേരളത്തിൽ പട്ടിണി കിടന്നില്ല. അവരെ സംരക്ഷിക്കാൻ ഒരു ഗവൺമെന്റും അതിന്റെ മുഖ്യമന്ത്രിയും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യയിലെ ബി ജെ പിക്കും കോൺഗ്രസും ഇത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത്
ഈ കേരളത്തിന് സമാനമായ ജീവിത സൗകര്യം ഉണ്ടോ? പട്ടിണിയുള്ള മനുഷ്യർ 50% നാടല്ലേ നിങ്ങളുടെ നാട്? ഈ കേരളത്തിൽ പട്ടിണിയുണ്ടോ? ഞങ്ങൾ കേരളത്തിലെ ദരിദ്രരുടെ കണക്ക് നോക്കും. അവർ 64,000 പേരുണ്ട്. അവരെ ദത്തെടുത്തുകൊണ്ട് കേരളത്തിൽ ഇന്ന് മറ്റുള്ളവർ ജീവിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് അവരെ വളർത്തിക്കൊണ്ടുവരാൻ പദ്ധതി തയ്യാറാക്കിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ആദ്യ മന്ത്രിസഭാ തീരുമാനം. നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി ഇവിടെ ഉണ്ട്. ആദ്യ മന്ത്രിസഭാ തീരുമാനം അതാണ്. ദാരിദ്ര്യമില്ലാത്ത ദരിദ്രമില്ലാത്തൊരു നാടായി ഈ കേരളത്തെ മാറ്റാൻ. അതാണ് യു ഡി എഫിനും കോൺഗ്രസും സഹിക്കാത്തത്. അതുകൊണ്ടാണ് ഈ ഗവൺമെന്റിനെ ഒരു ഭാഗം മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി കള്ള പ്രചാര വേല നടത്തി ഈ ഗവൺമെന്റിനെ ജനമധ്യത്തിൽ ഒറ്റപ്പെടുത്താനുള്ള പരിശ്രമം നടത്തുന്നത്. അത് നടക്കില്ല. ജനങ്ങൾ ഞങ്ങൾക്കൊപ്പമില്ല. ഈ പിണറായി വിജയന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പമാണ് ഈ കേരളമെന്ന് തെളിയിക്കുന്നതാണ്. കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് ഞങ്ങൾ കാണുന്ന ഓരോ സ്വീകരണ കേന്ദ്രത്തിലും അമ്മമാർ, സഹോദരിമാർ, വൃദ്ധജനങ്ങൾ, അബാലവൃദ്ധം ജനങ്ങൾ ഇങ്ങനെ കേരളത്തിന്റെ കാസർഗോഡ് മുതൽ ഇങ്ങോട്ടുള്ള ഓരോ ജില്ലകളിലും 10,000 ഈ കണ്ണിയുടെ ഭാഗമായി ചേരാൻ, ഐക്യപ്പെടാൻ ഇവിടെ എത്തിച്ചേരുന്നത്. അങ്ങനെ കേരളം, ഒരു പുതിയ കേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് എല്ലാ പിന്തുണയും കൊടുത്തുകൊണ്ടുള്ള ഐതിഹാസികമായ ഒരു ജനമുന്നേറ്റമാണ് ഈ നവകേരള സൃഷ്ടിക്കായിട്ടുള്ള ജനകീയ പ്രതിരോധ ജാഥ. നമ്മുടെ ജനകീയ പ്രതിരോധ ജാഥയുടെ നായകൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാസ്റ്റേഴ്സിന്റെ സംസ്ഥാന സെക്രട്ടറി സഹ എം വി ഗോവിന്ദൻ മാഷ് ഈ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ അദ്ദേഹത്തെ ഈ